ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് മീനിൻ്റെ മീനിങ്ങും അഡ്വാൻറ്റേജസും ഡിസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അരിത്മെറ്റിക് മീനിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് കൂടാതെ ഒരു ഹോൾ ഡാറ്റയെ ഒരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അരിത്മെറ്റിക് മീൻ അരിത്മെറ്റിക് മീൻ സിമ്പിളും അതുപോലെ തന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെഷർ കൂടിയാണ് അരിത്മെറ്റിക് മീൻ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസിൻ്റെ ടോട്ടലും ആ വാല്യൂസിൻ്റെ നമ്പറും തമ്മിലുള്ള റേഷ്യോയാണ് അരിത്മെറ്റിക് മീനിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് ഒന്നുകൂടെ പറയാം നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസിൻ്റെ ടോട്ടൽ സമ്മും ആ വാല്യൂസിൻ്റെ നമ്പേഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് അരിത്മെറ്റിക് മീനിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് ഓക്കെ അരിത്മെറ്റിക് മീൻ സിമ്പിളായിട്ടോ വെയ്റ്റഡ് രൂപത്തിലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സിമ്പിൾ അരിത്മെറ്റിക് മീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ ഡാറ്റയിലെ എല്ലാ ഫിഗേഴ്സിനും അല്ലെങ്കിൽ ഒബ്സർവേഷൻസിന് അല്ലെങ്കിൽ വാല്യൂസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഉള്ള സമയത്താണ് സിമ്പിൾ അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന് മുഴുവനും ഈക്വൽ ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നത് എങ്കിൽ ആ സിറ്റുവേഷൻസിൽ നമ്മൾ സിമ്പിൾ അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്യുന്നു വെയ്റ്റഡ് അരിഥമെറ്റിക് മീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ വാല്യൂസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ വെയ്റ്റഡ് അരിഥമെറ്റിക് മീനാണ് യൂസ് ചെയ്യുന്നത് ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ ആവറേജ് അല്ലെങ്കിൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന കോമൺ വാല്യൂ ആണ് അതിൻ്റെ മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ അതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള വാല്യൂ അതായിരിക്കും മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനുള്ള ഫോർമുല അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എം ഇതിൽ എക്സ് എന്ന് പറയുന്നതും കൊ പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് വാല്യൂസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആണ് അതിൽ സ്മോൾ ലെറ്റർ എന്ന് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ഒബ്സർവേഷൻസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ടോട്ടൽ കണ്ടതിന് ശേഷം എത്ര നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടോ ഒബ്സർവേഷൻസിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് ഓക്കെ ഒന്നും കൂടെ പറയാം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ ഒബ്സർവേഷൻസും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടോട്ടൽ എമൗണ്ട് കിട്ടും അതിന് എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതിൻ്റെ നമ്പറിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് മീൻ മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസുകളാണ് ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ഓക്കെ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡിവിജ്വൽ സീരീസ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ് കൂടാതെ ഇൻഡിവിജ്വൽ സീരീസിൽ ഓരോ ഒബ്സർവേഷൻസും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കും ഈ ഓരോ ഒബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് വണ്ണായിരിക്കും എല്ലാ ഒബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി വണ്ണായിരിക്കും അതാണ് ഇൻഡിവിജ്വൽ സീരീസ് ദെൻ ഡിസ്പീറ്റ് സീരീസ് ഡിസ്ക്രിറ്റ് സീരീസും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസാണ് അതിലും ഒബ്സർവേഷൻസ് നമ്മൾ ലിസ്റ്റൗട്ട് ചെയ്തിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഓരോ ഓബ്സർവേഷൻ്റെയും കറസ്പോണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിയും നമ്മൾ ലിസ്റ്റൗട്ട് ചെയ്യും ഡിസ്ക്രിറ്റ് സീരീസിലെ ഫ്രീക്വൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഓബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി ഇൻഡിവിജ്വൽ സീരീസിലെ പോലെ സെയിം ആയിരിക്കണമെന്നില്ല അതായത് ഡിസ്ക്രിറ്റ് സീരീസിൽ ഒബ്സർവേഷൻ്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കണമെന്നില്ല അത് ഡിഫറൻറ്റ് ആയിരിക്കും ഓക്കെ ദെൻ തേർഡ് വണ്ണാണ് കണ്ടിന്യൂസ് സീരീസ് കണ്ടിന്യൂസ് സീരീസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ് അതുപോലെ തന്നെ ക്ലാസ് ഇൻ്റർവെല്ലുകളായിട്ടാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കും കണ്ടിന്യൂസ് സീരീസിലും ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണമെന്നില്ല ഓക്കെ അപ്പോൾ മീൻ ഒന്നും കൂടെ പറയാം മീൻ എന്ന് പറയുന്നത് സെൻട്രൽ സെൻടെൻഡൻസി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ആവറേജാണ് അരിത്മെറ്റിക് മീൻ കൂടാതെ ഇത് സിമ്പിളായിട്ടോ വെയ്റ്റഡ് ആയിട്ടോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഒബ്സർവേഷൻസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്താണ് സിമ്പിൾ അരിത്മെറ്റിക് മീൻ നമ്മൾ യൂസ് ചെയ്യുക നേരെ മറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്കൊരു ഹോൾ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയെ ഒരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് അരിത്മെറ്റിക് മീൻ ഈ അരിത്മെറ്റിക് മീൻ നമ്മൾ മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡിവിജ്വൽ സീരീസ് ഇൻഡിവിജ്വൽ സീരീസിൽ ഒബ്സർവേഷൻസ് ഉണ്ടാവും ഒബ്സർവേഷൻസിൻ്റെ ഒക്കെയും ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വണ്ണായിരിക്കും പിന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ഡിസ്ക്രീറ്റ് സീരീസിലും ഒബ്സർവേഷൻസ് ഉണ്ടാവും അതിൻ്റെ ഫ്രീക്വൻസിയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ആ ഫ്രീക്വൻസി എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണമെന്നില്ല തോട് വേണ്ടാണ് കണ്ടിന്യൂസ് സീരീസ് കണ്ടിന്യൂസ് സീരീസിൽ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ക്ലാസ് ഇൻ്റർവെല്ലുകളായിട്ടാണ് ഈ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണമെന്നില്ല ഓക്കെ അപ്പം നമുക്ക് അരിത്മെറ്റിക് മീനിൻ്റെ അഡ്വാൻ്റേജസും ഡിസ് അഡ്വാൻ്റേജസും എന്താണെന്ന് നോക്കാം ഓക്കെ ആദ്യം അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം അഡ്വാൻറ്റേജസില് ഫസ്റ്റ് വണ്ണാണ് ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു ഫോളോ നമുക്ക് അരിത്മെറ്റിക് മീൻ സിംപിളായിട്ട് ഫോളോ ചെയ്യാനും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻസ് ഓക്കെ അരിത്മെറ്റിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ ഒബ്സർവേഷൻ്റെയും ബേസ് ചെയ്തിട്ടാണ് ദെൻ തേർഡ് വൺ ഇറ്റ് ഈസ് ഡിറ്റൈൻഡ് ഫോർ ഓൾമോസ്റ്റ് എവ്രി കൈൻഡ് ഓഫ് ഡാറ്റ നമുക്ക് തന്നിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിലും അതിൽ നിന്നും നമുക്ക് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇറ്റ് ഈസ് ഫിനിറ്റ് ഓക്കെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഡാറ്റ ആയിരിക്കും അരത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഈസ് റെഡ്ലി ടു റെഡിലി പുഡ് ടു ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻസിനും ഓൾ ഓൾജിബ്രൈക്ക് ട്രീറ്റ്മെൻറ്റിനും നമുക്ക് അരത്മെറ്റിക് മീൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇറ്റ് ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ ഫ്ലക്ച്സ് ഓഫ് സാമ്പിളിംഗ് സാമ്പിളിംഗ് ചെയ്യുന്ന സമയത്ത് കുറേ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസും ചേഞ്ചസും ഉണ്ടാകുന്നുണ്ട് സാംപ്ലിംഗുമായി അരിത്മെറ്റിക് മീൻ അഥവാ മീൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മീൻ കുറച്ചുകൂടെ സ്റ്റേബിളാണ് മീൻ ആക്യുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചേഞ്ചസോ ഫ്ലക്ച്വേഷൻസോ ഒന്നും തന്നെ മീനിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഇതാണ് അഡ്വാൻറ്റേജസ് നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറ്റും കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടാണ് മീൻ കണ്ടുപിടിക്കുന്നത് ഏത് തരത്തിലുള്ള ഡാറ്റയാണെങ്കിലും അവിടെ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഫിനിറ്റാണ് പിന്നെ നമുക്ക് ഓൾജ് ഓൾജിബ്രൈ ട്രീറ്റ്മെൻറ്റിൽ മീൻ എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ സാംബ്ലിംഗിൻ സാംബ്ലിംഗുമായി കമ്പയർ ചെയ്യുമ്പോൾ മീൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആണ് ഓക്കെ അടുത്തതാണ് ഡിസ് അഡ്വാൻ്റേജസ് അപ്പം അരിത്മെറ്റിക് അരിത്മെറ്റിക് മീനിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളത് നോക്കാം ദ അരിത്മെറ്റിക് മീൻ ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എക്സ്ട്രീം വാല്യൂസിന് വലിയ രീതിയിൽ തന്നെ അത്മെറ്റിക് മീൻ അഫക്റ്റ് ചെയ്യും ഓക്കെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയിലെ അല്ലെങ്കിൽ ഒബ്സർവേഷൻസിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂവും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഈ രണ്ട് വാല്യൂവിനെയും നല്ല രീതിയിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ മീൻ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് വണ്ണാണ് ഇറ്റ് ഈസ് നോട്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ആവറേജ് ഫോർ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല മീന് അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ആവറേജ് ദ റേഷ്യോസ് ആൻഡ് പേഴ്സൻറ്റേജസ് പ്രോപ്പർലി റേഷ്യോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജിൻ്റെയൊക്കെ ആവറേജ് കണ്ടുപിടിക്കുന്നതിനും മീന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ടഡ് ആക്കുറേറ്റ്ലി ഇഫ് എനി ഐറ്റം ഈസ് മിസ്സിംഗ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ അല്ലെങ്കിൽ ഒബ്സർവേഷൻസിലെ ഏതെങ്കിലും ഐറ്റം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മീന് ആക്കുറേറ്റ് ആയിരിക്കില്ല അത് ഇൻആക്യുറേറ്റ് ആയിരിക്കും നെക്സ്റ്റ് വണ് ദ മീൻ സംസ് ഡസ് നോട്ട് കോൺസൈഡ് വിത്ത് എനി ഓഫ് ദ ഒബ്സെർവഡ് വാല്യൂം നമ്മൾ മീൻ എന്താണെന്നുള്ളത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അത് ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ കോമൺ വാല്യൂ അതിൽ വരുന്ന കോമൺ വാല്യൂ ആണ് മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് സോ സം ടൈംസ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അതായത് ഒബ്സെർവേഡ് വാല്യൂവിന് സമാനമായതോ അതുമായി ബന്ധമില്ലാത്തതോ ആയ വാല്യൂ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക എപ്പോഴും മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും ആൻസർ തന്നെ കിട്ടണമെന്നില്ല ഓക്കെ ലാസ്റ്റ് വണ്ണാണ് ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ വിറ്റ് കനോട്ട് ബി മെഷേർഡ് ന്യൂമറിക്കിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആത്മെറ്റിക് മീൻ എന്ന് പറയുന്ന മെത്തേഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ഡാറ്റ ഡാറ്റ ബേസ് ചെയ്ത് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കില്ല ഓക്കെ ഇതാണ് ഡിസ് അഡ്വാൻറ്റേജസ് മീനിൻ്റെ ഡിസ് ഓക്കെ ഫസ്റ്റ് വൺ എക്സ്ട്രീം വാല്യൂസിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ റേഷ്യോ പേഴ്സെൻറ്റേജ് തുടങ്ങിയവയുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പറ്റിയ ഒരു മെത്തേഡല്ല അതുപോലെ തന്നെ ഹൈലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ ഏതെങ്കിലും ഒരു ഐറ്റം മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മീൻ ആക്കുറേറ്റ് ആയിരിക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മീൻ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂവിനെ ബേസ് ചെയ്തോ ബേസ് ചെയ്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മീൻ നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂവിനെ ബേസ് ചെയ്ത് കൊണ്ട് ഉള്ളതായിരിക്കണമെന്നില്ല കൂടാതെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മീനും മീൻ എന്താണെന്നുള്ളതും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസുമാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്